ഗൈഡൻസ് ടി വി, ലൈറ്റ് ഫോർ ലൈഫ്. ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ, മലയാള വിഭാഗം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله فاطر السماوات والأرض جاعل الملائكة رسلا أولي أجنحة مثنى وثلاث ورباع يزيد في الخلق ما يشاء إن الله على كل شيء قدير السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وآله وصحبه ومن والاه وبعد إنما بإذن الله سورة ഫാത്തിർ. നമ്മളൊരു സൂറത്ത് പഠിക്കുമ്പോൾ, നമ്മൾ പുതിയൊരു സൂറത്താണ്, സൂറത്ത് യാസീൻ കഴിഞ്ഞു, അൽഹംദുലില്ലാ നമ്മളിപ്പോൾ സൂറത്ത് ഫാത്തിർ. നമ്മൾ അള്ളാഹുവിൻ്റെ കലാമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മഹത്വവും പ്രാധാന്യവും എത്രയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു വിജ്ഞാനവും അത് ഏതുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് പ്രധാനമാണ് അല്ലേ. ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു എത്ര മഹനീയനാണ്, സുബ്ഹാനല്ലാഹ്. ആ മഹനീയനായ അള്ളാഹുവിൻ്റെ സിഫത്താണ് വിശുദ്ധ ഖുർആൻ. നമ്മളതാണ് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥങ്ങൾ, ആശയങ്ങൾ, അതിലടങ്ങിയ ഹുക്മുകൾ, വിധികൾ, അതിലടങ്ങിയ ഹിക്കം, പൊരുളുകൾ, പിന്നെ അതിലെ തക്കാലിഫ്, വിധി വിലക്കുകൾ, പിന്നെ അതിലെ മസലുകൾ, ഉപമകൾ, അതിൽ പരാമൃഷ്ടമായ ഖസസ്, കഥകൾ, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാ, അത് നമ്മൾക്ക് കേവല വിജ്ഞാനവർദ്ധനവ് എന്നതിനപ്പുറം പിന്നെ നമുക്കൊരു ജീവിത ചൈതന്യം, ആത്മീയമായിട്ടുള്ള നമുക്കൊരു പിന്നെ ഊർജം, അതൊക്കെ നമുക്ക് ഉണ്ടാവണം. ഇപ്പം ഞാനിന്ന് രാവിലെ ഒരു വിഷയം വായിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ശിബ്ത്, റസൂലെ നിങ്ങൾക്ക് നര വന്ന് എന്ന് പറയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നര തലയിലും താടിയിലുമായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 20 നരകളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നര ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത്, ശയ്യബത് നീ ഹൂദു വൽ വാഖിഅത്തു വൽ മുർസലാത്തു വഅമ്മ യതസാഅലൂൻ വഇദശ്ശംസ് കുവിറത്ത്, ഇങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് നരയുണ്ടാക്കിയത് സൂറത്ത് ഹൂദ്, ഹൂദ് സൂറത്താണ്. പിന്നെ പിന്നെ വൽ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത്, വൽ മുർസലാത്തി ഉർഫ ഫൽ ആസിഫാത്തി അസ്ഫ സൂറത്ത്. പിന്നെ വഅമ്മ യതസാഅലൂൻ, അതേത് സൂറത്ത്? സൂറത്തുൻ നബ. പിന്നെ വൈദശംസ് കുവിറത്ത്, ഇദശംസ് കുവിറത്ത് സൂറത്ത്, സൂറത്ത് തക്വീർ അല്ലേ. ഈ നാല് സൂറത്തുകളാണ്, ഈ അഞ്ച് സൂറത്തുകളാണെന്ന് പറഞ്ഞു. ഇവക്കാണ് ഹൂദ് വ അഖവാത്തുഹ എന്ന് പറയുക. ഹൂദും ഹൂദിൻ്റെ സഹോദരികളായ സൂറത്തുകളും. ആ സഹോദര്യം ഈ വിഷയത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറകളിൽ ആലോചിച്ചും ചിന്തിച്ചും അതിനെ പഠന വിധേയമാക്കിയുണ്ടായിട്ടുള്ള നരകൾ വരുത്തിയ വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കാം ഈ സൂറത്തുകൾ നരയേറ്റിയത്, നര ഉണ്ടാക്കിയത്? അതൊരു വിഷയമാണ്. ആ വചനങ്ങൾ തന്നെയാണ് നമ്മളും എന്ത് ചെയ്യണത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾക്കതിലൊരു സ്വാധീനം. പിന്നെ ഒരിക്കൽ ഇമാം ബൈഹഖി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. അബു അലി അസ്സരി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതായി അബു അബ്ദുറഹ്മാൻ അസ്സുലമി നിവേദനം ചെയ്യണം. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് റുവിയ അൻക കുൽത ശയ്യബത് നീ ഹൂദ്, റസൂലെ നിങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഹൂദ് സൂറത്ത് എനിക്ക് നിര ഉണ്ടാക്കിയെന്ന്.
റസൂലിനോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സൂറത്ത് ഹൂദാണ് എനിക്ക് നിരയുണ്ടാക്കിയത് എന്നുള്ളത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഖസസുൽ അംബിയ വഹലാഖുൽ ഉമം അതാണോ നിങ്ങൾക്ക് നിരയുണ്ടാക്കിയത്? ഷയ്യബത് ഖസസുൽ അംബിയ വഹലാഖുൽ ഉമം. സൂറത്ത് ഹൂദിൻ്റെ പ്രത്യേകത എന്താ? സൂറത്ത് ഹൂദിൽ നബിമാരുടെ ചരിത്രങ്ങളാണ്. അത് മറ്റ് സൂറകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ സൂറത്ത് ആറാഫിൽ നബിമാരുടെ ചരിത്രമുണ്ട്. ഇപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, നൂഹ്, ഹൂദ്, അതേപോലെ സാലിഹ്, ലൂത്ത്, അതേപോലെ ഷുഐബ്, മൂസ, ഇങ്ങനെ നബിമാരുടെ ചരിത്രങ്ങൾ ആറാഫിലുണ്ട്. അതേപോലെ തന്നെ അതിലേക്കാൾ കൂടുതൽ നബിമാരുടേത് യൂനുസിലുണ്ട്. അത് പിന്നെ ഹൂദിലും. പക്ഷേ ഹൂദിൽ അതൊന്നുകൂടി എന്തുണ്ട്, ചില വിഷയങ്ങൾ ഏറെ പരാമർശിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പരാമർശമാണ് സൂറത്ത് ഹൂദിൽ. അപ്പോൾ സിയറുൽ അംബിയ നബിമാരുടെ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്, സൂറത്ത് ഹൂദിലുണ്ട്. പിന്നെ ഹലാക്കുൽ ഉമം, ഈ നബിമാരൊക്കെ അയക്കപ്പെട്ട സമൂഹങ്ങൾ പലരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, അതും സൂറത്ത് ഹൂദിൽ വ്യത്യസ്തമായിട്ട് പ്രതിപാദ്യമാണ്. അപ്പോൾ സഹാബി ചോദിക്കാൻ, റസൂലെ, ഈ നബിമാരുടെ ചരിത്രങ്ങളും പിന്നെ സമുദായങ്ങളുടെ നാശവും അതാണോ നിങ്ങൾക്ക് നിരയുണ്ടാക്കിയതെന്ന് ചോദിക്കാണ്. അപ്പോൾ ആരോട്? നിസ്ലാസൽ മാതങ്ങളോട്. അപ്പോൾ നിസ്ലാസൽ മാതങ്ങൾ പറയാണ്, അല്ല. പിന്നെയോ, ഫസ്തഖിം കമാ ഉമിർത്ത് വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ എന്ന ആയത്താണ് സൂറത്ത് ഹൂദിലെ. ഫസ്തഖിം കമാ ഉമിർത്ത് എന്ന് തുടങ്ങുന്ന ആയത്താണ് എനിക്ക് നിരയുണ്ടാക്കിയത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുന്നത്. ആ ആയത്ത്, അതിൻ്റെ വിഷയങ്ങൾ, അതിലടങ്ങിയ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളിൽ ഏറെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ സർറഹു അയ്യൻ ദുറ ഇല യൗമിൽ ഖിയാമത്തെ റഅ്യൽ ഐൻ, ആരെങ്കിലും പരലോകത്തെ കണ്ണുകൊണ്ട് നോക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അവർ ഇത് ശംസു കുവ്വിറത്ത് ഇത് സമാഉം ഫതറത്ത് ഇത് സമാഉൻ ശക്കത്ത്, ഈ സൂറത്തും വസൂറത്ത് ഹൂദ്, സൂറത്ത് ഹൂദും പാരായണം ചെയ്യട്ടെ എന്നാണ്. പരലോകത്തെ കണ്ണുകൊണ്ട് നോക്കാൻ, കാണാൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ സ്വലാഹു മാതങ്ങളുടെ വിലയിരുത്തലാണ് ആ സൂറത്തുകളെ പഠിച്ചതിന് ശേഷം. അപ്പോൾ പിന്നെ നമ്മൾ ഈ കേവലം ഒരു വൈജ്ഞാനിക വർധനവ് എന്നതിനപ്പുറം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു പിന്നെ ഇതാണ് ആത്മീയമായിട്ടുള്ള ഒരു സജീവത, ധാർമ്മികമായിട്ടുണ്ടാകേണ്ട ഒരു പോഷിപ്പ്, അതൊക്കെ നമ്മളിൽ ശരിക്ക് കാണേണ്ടതാണ് അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭൗതികതയിൽ ഫിത്നകളിലാണ്, പലവിധ ഫിത്നകളിലാണ്. അപ്പോൾ നമ്മുടെ പഠനങ്ങളൊക്കെ കേവലം പഠനങ്ങളായിട്ടും പോവുക എന്നുള്ളതല്ല, പിന്നെ ജീവിതത്തിൽ അത് കുറേയൊക്കെ നിഴലിക്കുക എന്നുള്ളത് വേണം എന്നുള്ളത് തന്നെയാണ് ഞാനൊരു ആമുഖമായിട്ടൊരു വിഷയം ഇവിടെ ഉണർത്തിയത്. നമ്മൾ സൂറത്ത് ഫാത്തിർ വളരെ വിഷയങ്ങൾ, അതേപോലെ തന്നെ വിധികൾ, ചരിത്രങ്ങളൊക്കെ അടങ്ങിയ ഒരു സുന്ദരമായ സൂറത്താണ് നമുക്ക് ഇൻഷാല്ലാ സൂറത്ത് ഫാത്തിർ. ഈ സൂറത്ത് ഫാത്തിർ ഇറങ്ങാൻ ഒരു പ്രത്യേക കാരണമൊന്നുമില്ല. സൂറത്ത് മക്കിയത്താണ്. എന്താ മക്കിയത്ത് എന്ന് പറഞ്ഞാൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള സൂറത്താണ്. നമ്മൾ സൂറത്തിൻ ഫാത്തിറിനെ കുറിച്ച് പറയുമ്പം, സൂറത്ത് ഫാത്തിറിന് സൂറത്ത് ഫാത്തിർ എന്ന പേര് അതിൻ്റെ എന്താണ്, പ്രസിദ്ധമാണ്. സൂറത്ത് മലായിക്ക എന്നും ഈ സൂറത്തിന് പേരുണ്ട്. സൂറത്തുൽ മലായിക്ക, മലക്കുകൾ ഇതിൽ പരാമർശിക്കുന്നത് കൊണ്ട് തുടക്കത്തിൽ തന്നെ സൂറത്തുൽ മലായിക്ക എന്നും ഇതിന് പേരുണ്ട്. ഞാൻ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുള്ള ചില ആമുഖങ്ങൾ പറയാൻ ചില നമ്പറുകൾ ഇവിടെ എഴുതാം. 43 എന്ന നമ്പറാണ്. അതെന്തിന് പുരസ്കരിക്കുന്നു? വിശുദ്ധ ഖുർആനിൽ എത്ര അധ്യായങ്ങളാണ്? 114. 114. ഈ 114 അധ്യായങ്ങളുടെ അവതരണ ക്രമത്തിൽ 43-ാമത് ഇറങ്ങിയ സൂറത്താണ് ഏത്? സൂറത്ത് ഫാത്തിർ. സൂറത്തുൽ ഫുർഖാൻ്റെയും സൂറത്ത് മറിയമിൻ്റെയും ഇടയിൽ, സൂറത്ത് മറിയമിൻ്റെയും സൂറത്ത് ഫുർഖാൻ്റെയും ഇടയിൽ. അപ്പോൾ 42-ാമതായി ഫുർഖാൻ ഇറങ്ങി, 44-ാമതായി ആരിറങ്ങി? മറിയം ഇറങ്ങി. അതിനിടയിലാണ് ആര്? സൂറത്ത് ഫാത്തിർ. സൂറത്ത് ഫാത്തിറിൽ 45 ആയത്തുകളാണ്. 45. ചില മുസാഫുകളിൽ 46 ആയത്തുകളാണ്. 45 നമ്മളുടെ മുസാഫുൽ കൂഫി, നമ്മുടെ അടുത്തുള്ള മുസാഫിന് മുസാഫുൽ കൂഫി എന്നാണ് പറയുക. അതേപോലെ തന്നെയാണ് മുസാഫുൽ മക്കി. ഇതിലൊക്കെ 45 ആയത്താണ്. എന്നാൽ മുസാഫുൽ മദീന, അതേപോലെ മുസാഫുൽ മദനി, അൽ മുസാഫുൽ മദനി, പിന്നെ മുസാഫുൽ ബസരി, അവയിൽ 46 ആയത്തുകളാണ്. 46 ആയത്ത്, 45 ആയത്ത് അറിയുമ്പോൾ ഇതിലൊരു ആയത്ത് കുറവുണ്ട് എന്ന് അതിനർത്ഥമല്ല. പിന്നെ ചില ആയത്തുകൾ രണ്ടെണ്ണം ഉള്ളത് എന്ത് ചെയ്യും? ഒന്നാക്കി എണ്ണും. ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ ആയത്തുകൾ ഉണ്ടല്ലോ, വഖഫ് ചെയ്യാതെ എന്ത് ചെയ്യും? കൂട്ടി ഓതും. ഇപ്പോൾ നമ്മൾ അൽ ഖാരിഅ, മൽ ഖാരിഅ,
എത്രയത്തായി? മൂന്നായത്തെ. ചിലപ്പോൾ ഇത് എന്ത് ചെയ്യും? അൽഖാരിഅത്തു മൽഖാരിഅ. അപ്പോൾ കേൾക്കുന്ന ആളെ അത് കഴിഞ്ഞ് ഒന്നായിട്ട് മനസ്സിലാക്കുക. ആ രീതിയിലുള്ള പിന്നെ എണ്ണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചില ഇതിൽ ഏറ്റവും കുറച്ചിൽ കാണുന്നത്. അപ്പോൾ 45 ആയത്ത് അല്ലെങ്കിൽ 46 ആയത്ത്, ഇതാണ് സൂറത്ത് ഫാത്തിറിലെ ആയത്ത്. സൂറത്ത് ഫാത്തിറിൽ ആയത്തുകളുടെ എണ്ണം ഇതാണ്, 775 പദങ്ങൾ സൂറത്ത് ഫാത്തിറിലുണ്ട്, 3130 ഹർഫുകളുണ്ട് സൂറത്ത് ഫാത്തിറിൽ. ഹർഫുകൾ അക്ഷരങ്ങൾ, ഇത് സൂറത്ത് ഫാത്തിറിനെ സൂക്ഷ്മമായി വായിച്ച് ആളുകൾ പെറുക്കിയ എണ്ണാണ്. നമ്മളിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഞാൻ ഇതിപ്പോൾ എന്തിനാണ് ഈ എണ്ണ ഇത് എഴുതിയത്? ഈ ഹർഫുകൾ എണ്ണിയത് ഒരാൾ സൂറത്തുൽ ഫാത്തിർ ഓതുകയായാൽ, വിശുദ്ധ ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ എത്ര പ്രതിഫലം? 10 പ്രതിഫലമാണ്, 10 ഹസനത്ത് അല്ലേ. അപ്പോൾ 3130 ഹർഫുകൾ ഓതും ഒരാൾ സൂറത്ത് ഫാത്തിർ ഓതി തീരുമ്പോഴത്തേക്ക്. അപ്പോൾ അയാൾക്ക് എത്ര ഹസനത്തായിരിക്കും? 31,300 അല്ലേ. അപ്പോൾ ഈ ഇത് വര വരച്ചിട്ട് വഴി കുത്തിട്ടാൽ മതി അല്ലേ. 31,300 കൂലിയാണ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആക്കങ്ങൾ എഴുതിയത്. അല്ലാതെ ഇതിപ്പോൾ കാണാതെ പഠിച്ചിട്ട് അടുത്താഴ്ച ചോദ്യം ചെയ്യാനല്ല. പക്ഷേ നമ്മൾ ഒരു സൂറത്ത് പിന്നെ ഓതി തീരുമ്പോൾ നമുക്കതിലെത്ര കൂലി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്നിങ്ങനെ എഴുതിയത്. സൂറത്ത് ഫാത്തിർ അതുമായി ബന്ധപ്പെട്ടു. ഫാത്തിർ ആ പദം നമുക്കിവിടെ വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇത് നമുക്ക് വിശദമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാത്തി വൽ അർദ്. അവിടെ ഫാത്തിർ എന്നുള്ളത് കൊണ്ടാണ് ഈ സൂറത്തിന് ഫാത്തിർ എന്ന പേര്. പിന്നെ ഇതിൽ തന്നെയും ജാഇലിൽ മലായികത്തി റുസുല, മലായിക അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ മലായിക എന്നും പേര്. സൂറത്തുൽ ഫാത്തിർ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇസ്തിആദത്തുണ്ട് അല്ലേ. ഇസ്തിആദത്ത് നമ്മൾ യാസീനു മുമ്പിൽ കുറച്ച് പറഞ്ഞു. ഇസ്തിആദത്ത് എന്താണ്? നമ്മൾ അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് ഓതിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഖുർആൻ ഓതി തുടങ്ങേണ്ടത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ട് ഖുർആൻ ഓതുകയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ അഭയം തേടും. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ, ബസ്മല. എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർത്ഥം? ബിസ്മി അല്ലാഹ്, എന്താ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്താൽ. ഈ ബാഉൽ ഇസ്തിആന എന്ന് പറയും, അല്ലെങ്കിൽ ബാഉ തയമ്മുൻ തബറുഖ് എന്ന് പറയും. പിന്നെ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ സഹായത്തിൽ ഞാൻ ഓതുന്നു, ഞാൻ തുടങ്ങുന്നു എന്നൊക്കെയാണ്. ഇപ്പം ബിസ്മില്ലാട്ട് നമ്മൾ എന്ത് പരിപാടി തുടങ്ങുകയാണെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിലാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെയും എന്താണ്? അള്ളാഹ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുക്കാണ് ഏറ്റവും നല്ല പേരുകൾ. തബാറക് അസ്മു റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ ഇസ്മ് എന്താണ്? തബാറക്, അനുഗ്രഹപൂർണ്ണമാണ്. അപ്പോൾ ആ അള്ളാഹിൻ്റെ അനുഗ്രഹപൂർണമായ നാമങ്ങൾ, അതേപോലെ തന്നെ പിന്നെ സബ്ബിഹ് ഇസ്മ റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ ഇസ്മിനെ സബ്ബിഹ് നീ പരിശുദ്ധപ്പെടുത്തുന്നതാണ്. കാരണം അള്ളാഹിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹനീയമാണ്, അള്ളാഹിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അനുഗ്രഹപൂർണ്ണമാണ്. അപ്പോൾ നമ്മൾ ആ പേരിനെ പിന്നെ മനസ്സിലാക്കൽ, അത് ചൊല്ലൽ, അതൊക്കെ എന്താണ്? വലിയ അനുഗ്രഹമാണ്. നോക്കി നിങ്ങൾ, പിന്നെ സബയിലെ രാജ്ഞിക്ക് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കത്തെഴുതി അല്ലേ. സബയിലെ രാജ്ഞി ബൽഖീസ് ബിന്ദ് ഷറാഹിൽ കത്തെഴുതിയപ്പോൾ എന്താ സബയിലെ രാജ്ഞി പറഞ്ഞത്? ഇന്നഹു ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, എനിക്കൊരു കിതാബുൻ കരീം എന്നാണ്. കിതാബുൻ കരീം എന്നാണ് കരീമിൻ്റെ കത്ത് എന്നല്ല, പിന്നെയോ ആ കരീമായ കത്താണ്, ആദരണീയമായ കത്ത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് ആ കിതാബിന് കറാമത്ത്, ആദരവ്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കത്ത് സുലൈമാനിൽ നിന്നാണ്, പക്ഷേ അത് വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർറഹ്മാനും അർറഹീമായ അള്ളാഹുവിൻ്റെ ഇസ്മിലാണ് ആ കത്ത് എന്നാണ്. അതിലാണ്, അതിൻ്റെ സഹായത്തിൽ, അതിൻ്റെ ബർക്കത്തിലാണ് ആ കത്ത് എന്നുള്ളതാണ്. അതാണ് കറാമത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഏതൊരു വിഷയത്തിലും കറാമത്ത്, അതേപോലെ തന്നെ ധന്യത, അനുഗ്രഹം കാംക്ഷിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തിൽ തുടങ്ങണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ തുടങ്ങണം. 756 കൊണ്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ സഹായത്തിൽ പാരായണം തുടങ്ങുന്നു, പഠനം തുടങ്ങുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ആരാണ്? അർറഹ്മാൻ അർറഹീം. എന്ത് ഈ അർറഹ്മാൻ അർറഹീം?
ആ രണ്ടും എന്താണ്? അള്ളാഹിൻ്റെ ഏത് വിശേഷണത്തെയാണ് അറിയിക്കുന്നത്? അള്ളാഹിൻ്റെ റഹ്മത്ത് എന്ന സിഫത്തിനെയാണ് അറിയിക്കുന്നത്, റഹ്മാനും റഹീമും. പക്ഷേ ഒന്ന് അള്ളാഹുവിൻ്റെ വാസിയത്തായ റഹ്മത്ത് എന്ന വിശേഷണത്തെയും മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വാസിലത്തായ റഹ്മത്ത് എന്ന വിശേഷണത്തെയാണ് അറിയിക്കുന്നത്. ഒന്ന് രണ്ട്, റഹ്മാനും റഹീമും എന്താണ്? അള്ളാഹിൻ്റെ റഹ്മത്ത് എന്ന വിശേഷണത്തെ അറിയിക്കുന്ന ഇസ്മുകളാണ്, അള്ളാഹിൻ്റെ പേരുകളാണ്. പക്ഷേ റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ വാസിയത്തായ റഹ്മത്തിനെ അറിയിക്കുന്നു, റഹീം എന്നത് അള്ളാഹുവിൻ്റെ വാസിലത്തായ റഹ്മത്തിനെ അറിയിക്കുന്നു എന്ന്. വാസിയത്ത് എന്നാണ് അള്ളാഹിൻ്റെ വിപുലമായ റഹ്മത്തിനെ, അള്ളാഹിൻ്റെ വിശാലമായ, അള്ളാഹിൻ്റെ സത്ത എന്താണ്? മുഴുവനും റഹ്മത്ത് നിറഞ്ഞതാണ്, റഹ്മത്ത് നിറഞ്ഞതാണ്. അള്ളാഹിൻ്റെ വിപുലമായ റഹ്മത്തിനെ അറിയിക്കുന്നു അർ റഹ്മാൻ എന്ന പേര്. വാസിലത്ത് എന്ന് പറയുന്നത് വസല എന്നാണ് നൽകുക, എത്തിക്കുക എന്നുള്ളതാണ്. വാസിലത്തായ റഹ്മത്തിനെ അറിയിക്കുന്നു റഹീം എന്ന് പറഞ്ഞിട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തുണ്ട്, റഹ്മത്ത് എന്താണ്? റഹ്മത്ത് നൽകുന്നവനാണ്, കൊടുക്കുന്നവനാണ് എന്നാണ്. ചിലർക്ക് ഉണ്ടാകും മനുഷ്യന്മാരെ അപേക്ഷിച്ച്, പക്ഷെ മൂർന്നോട്ട് തിപ്പേക്കൂല, ഉണ്ടായിട്ട് കാര്യമല്ല, അതാണ് പല മനുഷ്യരുടെ അവസ്ഥ. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളവനാണ്, ഉള്ളത് കനിയുന്നവരുമാണ്. അപ്പോൾ അതാണ് വാസിയത്തായ റഹ്മത്തിനെ അർ റഹ്മാൻ അറിയിക്കുന്നു, വാസിലത്തായ റഹ്മത്തിനെ അർ റഹീമും അറിയിക്കുന്നു. വാസിലത്ത് എന്ന് പറഞ്ഞെങ്കിൽ നൽകുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ റഹ്മാൻ അർ റഹീം എന്ന് പറഞ്ഞാൽ കരുണ നിറഞ്ഞവനും കരുണ കനിയുന്നവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പാരായണം തുടങ്ങുന്നു, പഠനം തുടങ്ങുന്നു എന്നുള്ളതാണ്. തുടക്കം എങ്ങനെയാണ്, എങ്ങനെ തുടങ്ങിയത്? അള്ളാഹു സുബ്ഹാനഹു വതആല അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാത്തി വൽ അർദി ജാഇലിൽ മലായികത്തി റുസുല ഉലി അജ്നിഹതി മസ്ന വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തയ്യിബ്, നമുക്ക് അൽഹംദുലില്ലാ വിശുദ്ധ ഖുർആനിലെ അഞ്ച് അധ്യായങ്ങൾ ഈ തുടക്കത്തിലാണ്, അൽഹംദുലില്ലാ എന്ന തുടക്കത്തിലാണ് അൽഹംദുലില്ലാ. പിന്നെ ഏതൊക്കെ അഞ്ച് അധ്യായങ്ങൾ? ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ സൂറത്തുൽ അൻആം, സൂറത്തുൽ അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ സമാവാതി വൽ അർദ വജഅല ളുലുമാതി വൻ നൂർ സുമ അല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂന അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. പിന്നെ സൂറത്തുൽ സബ, പിന്നെ നമ്മുടെ സൂറത്ത് അല്ലേ സൂറത്തുൽ ഫാത്തിഹ. അൽഹംദുലില്ലാ കൊണ്ട് അഞ്ച് സൂറത്ത് തുടങ്ങുന്നത്, അതിൽ അഞ്ചാമത്തെ സൂറത്താണ് സൂറത്ത് ഫാത്തിഹ, നമ്മുടെ ഈ സൂറത്ത് അൽഹംദുലില്ലാ. തൈ, എന്ത് ഈ അൽഹംദുലില്ലാ? അൽഹംദു ലി അല്ലാഹാണ്, അൽഹംദു അൽ എന്നുള്ളത് ഉണ്ടല്ലോ ലിൽ ജിൻസ് വൽ ഇസ്തിഖ്റാഖ് എന്ന് പറയും, മുഴുവൻ എന്ന അർത്ഥത്തിനാണ്, മുഴുവൻ എന്ന അർത്ഥം തരാനാണ് അൽ. ഹംദോ ഹംദ് സ്തുതിയാണ്, സനാ സനാ സ്തുതിയാണ്. അപ്പോൾ അൽഹംദു എന്നാണ് മുഴുവൻ സ്തുതിയും. ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാമിന് ലാമുൽ ഇഖ്തിസാസ് അല്ലെങ്കിൽ ലാമുൽ മുൽക്ക് എന്നൊക്കെ പറയും, ഉടമസ്ഥത പ്രത്യേകം എന്നർത്ഥത്തിൽ, മിൽക്കിയത്ത് പ്രത്യേകം, ലാമുൽ ഇഖ്തിസാസ് എന്ന് പറയും. ലി അല്ല, അതാണ് ലില്ല, ലില്ല തൈ. അപ്പോൾ അൽഹംദു സ്തുതികൾ മുഴുവനും ലി അല്ലാഹ് എന്നാണ്, ലില്ല അള്ളാഹുവിന് മാത്രമാകുന്നു, പ്രത്യേകമാകുന്നു. അപ്പോൾ അള്ളാഹുവിന് മാത്രം പ്രത്യേകം എന്ന് പറയാൻ എവിടുന്ന ഈ മാത്രം പ്രത്യേകം? അതാണ് ലാമുൽ ഇഖ്തിസാസ്. സ്തുതി അടങ്കലും മുഴുവനും എന്ന് പറയാൻ എവിടുന്ന ഈ, അതിനാണ് ഈ അൽ. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തുതികൾ മുഴുവനും ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന് പ്രത്യേകവും മാത്രവുമാണ്. തഫ്സീറുകളിൽ ശുക്ർ, മദഹ്, ഹംദ് ഇതിൻ്റെയൊക്കെ പ്രയോഗങ്ങൾ ഒരേ ആശയത്തിലാണോ അതല്ല അതിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടോ തുടങ്ങിയ ഇതൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഹംദ് ഉണ്ടല്ലോ, ഹംദ് ഹംദ് ഇപ്പോൾ പിന്നെ നമുക്ക് അള്ളാഹ്ക്ക് ഫദായിലുകളുണ്ട്, അള്ളാഹ്ക്ക് ഫവാദിലുകളുണ്ട്, അള്ളാഹ്ക്ക് ഫദായിലുണ്ട്. എന്താ ഈ ഫദായിൽ? അള്ളാഹ്ക്ക് മഹത്വങ്ങളാണ്, അള്ളാഹ്ക്ക് ഫവാദിലുണ്ട്. എന്താ ഫവാദിൽ? ഔദാര്യങ്ങൾ, ഔദാര്യങ്ങൾ. ഫവായിൽ മഹത്വങ്ങളാണ്, ഫവാദിൽ ഔദാര്യങ്ങളാണ്. മഹത്വങ്ങളുള്ളതിനാലും ഔദാര്യങ്ങളുള്ളതിനാലും അള്ളാഹു എന്തർഹിക്കുന്നു? ഹംദിനെ അർഹിക്കുന്നു. ഫവാദിൽ മാത്രമാണെങ്കിൽ ശുക്രാണ്. നമുക്കെന്തെങ്കിലും ഒരാളൊരു ഔദാര്യം ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയും?
ശുക്രൻ എന്ന് പറയും. ഫവാദിൽ മാത്രമാകുമ്പോൾ ശുക്രാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഫവാദിൽ, നമുക്ക് നേരെ കുറേ ഔദാര്യങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത ഔദാര്യങ്ങൾ. ഒപ്പം അള്ളാഹു സുബ്ഹാന തആല ഫദായിലുകൾ, മഹത്വങ്ങളുള്ള മഹോന്നതനാണ് അള്ളാഹു സുബ്ഹാന തആല. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഫദായിലുകൾ ഉള്ളതിനാലും അള്ളാഹ്ക്ക് ഫവാദിലുകൾ ഉള്ളത് കാരണത്താലും അൽഹംദു ലില്ല, ആ അള്ളാഹുവിന് പ്രത്യേകവും മാത്രവുമാകുന്നു സ്തുതികൾ എല്ലാം, ഹംദുകൾ എല്ലാം എന്നുള്ളതാണ്. ആരാ ഹംദ് നിർവഹിക്കുന്നത്? അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ ആരവിടെ ഈ ഹംദ് പറയുന്നത്? അള്ളാഹാണ് പറയുന്നത് അൽഹംദുലില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ കുറിച്ച് പറയുകയാണെന്ത്? അൽഹംദുലില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ ഉഹ്സി സനാഅൻ അലൈക് കമാ അസ്നൈത അലാ നഫ്സിക്. ലാ ഉഹ്സി സനാഅൻ അലൈക്, അള്ളാഹുവെ നിന്നെ പുകഴ്ത്തുവാൻ, ഹംദ് നിർവഹിക്കുവാൻ, ക്ലിപ്തമായി നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല. കമാ അസ്നൈത അലാ നഫ്സിക്, നീ നിനക്ക് സനാ നിർവഹിച്ചതുപോലെ, ഹംദ് നിർവഹിച്ചതുപോലെ, അള്ളാഹുവെ നീ നിനക്ക് ഹംദ് നിർവഹിച്ചതുപോലെ എനിക്ക് ഹംദ് നിർവഹിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലാ ഉഹ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക്. അപ്പോൾ അള്ളാഹു തനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സനാഹ് നിർവഹിച്ചിട്ടുണ്ട്, ഹംദ് നിർവഹിച്ചിട്ടുണ്ട്. അതെവിടെയാണ് നിർവഹിച്ചത്? അള്ളാഹു എവിടെ നിർവഹിച്ചു? അതാണ് ഇവിടെ അൽഹംദുലില്ല. അതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ, അതാണ് സൂറത്ത് അന്നാമിൻ്റെ തുടക്കത്തിൽ, സബഇൻ്റെ തുടക്കത്തിൽ, സൂറത്ത് കഹഫിൻ്റെ തുടക്കത്തിൽ, അതാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും വഖീൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ അള്ളാഹു തനിക്ക് ഹംദ് നിർവഹിച്ചിട്ടുണ്ട്. ആ ഹംദുകളിൽ ഒരു സ്ഥലമാണിത്, ഈ ഹംദ് അൽഹംദുലില്ല. അള്ളാഹു പറയാണ് അൽഹംദുലില്ല എന്ന്. അള്ളാഹു തനിക്ക് ഹംദ് പറയുകയാണ്. ഇതൊരു പ്രസ്താവനയാണ് അൽഹംദുലില്ല എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ഒരു പ്രസ്താവനയാണ്. അള്ളാഹു സ്വന്തത്തിൽ ഹംദ് നിർവഹിച്ചു എന്നുള്ള പ്രസ്താവനയാണ്. പക്ഷേ അതിലെന്തുണ്ട്? അതിലൊരു കൽപ്പന ഉണ്ട്. എന്താ കൽപ്പന? ആ നമ്മളോട് പറയാണ് കൂലു അൽഹംദുലില്ല, നിങ്ങൾ എന്ത് പറയണം? നിങ്ങളും അൽഹംദുലില്ല പറയണം, നിങ്ങളും അൽഹംദുലില്ല പറയണം. എപ്പോഴാണ് നമ്മൾ അൽഹംദുലില്ല പറയുക? ആ നമ്മൾ പ്രത്യേകിച്ച് അൽഹംദുലില്ല പറയല, എന്തെങ്കിലും ഒരു നിയമത്ത് നമ്മൾ അള്ളാഹിൻ്റെ ഇത് കൊള്ളുമ്പോഴാണ് അല്ലേ. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാനം ചെയ്താൽ അല്ലേ, തുമ്മിയാൽ, പിന്നെ പുതിയത് ഉടുത്താൽ അല്ലേ, അതേപോലെ തന്നെ അങ്ങനെ ഹംദ് നിർവഹിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്, നിർണിത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹംദ് നിർവഹിക്കണം എന്നുള്ളത് നമ്മളോടുള്ള കൽപ്പനയാണ്, നമ്മളോടുള്ള കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹംദ് നിർവഹിച്ച വിഷയത്തിൽ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് കൈകെട്ടിയിട്ടുണ്ടെങ്കിൽ, രാത്രി നിസ്കാരത്തിന് കൈകെട്ടിയിട്ടുണ്ടെങ്കിൽ ഹദീസിൽ കാണാം. പിന്നെ കനീദ കബ്ബറ യഖൂൽ, രാത്രി നിസ്കാരത്തിന് എഴുന്നേറ്റ് റസൂലുള്ള തക്ബീർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പറയുമായിരുന്നു. എന്താ പറയുക? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദി വമം ഫീഹിൻ, വലക്കൽ ഹംദ് അൻത റബ്ബുസ് സമാവാതി വൽ അർദി വമം ഫീഹിൻ, വലക്കൽ ഹംദ് ലക മുൽക്കുസ് സമാവാതി വൽ അർദി വമം ഫീഹിൻ, വലക്കൽ ഹംദ് അൻത നൂറു സമാവാതി വൽ അർദ് വമം ഫീഹിൻ, വലക്കൽ ഹംദ് അൻത മലികുസ് സമാവാതി വൽ അർദ്, അൻത മലിക് അവിടെ മുള്ള ലക മുൽക്കുസ് സമാവാതി വൽ അർദ് വമം ഫീഹിൻ, ഇവിടെ അൻത മലികുസ് സമാവാതി വൽ അർദ്, എത്ര ഹംദുകൾ എന്നിട്ട് തീർന്നില്ല. വലക്കൽ ഹംദ് അൻത ഹഖു വവഅദുക ഹഖുൻ വഖൗലുക ഹഖുൻ ولقاؤك حق والجنة حق والنار حق والنبيون حق ومحمد صلى الله عليه وسلم حق والساعة حق اللهم بك أسلمت وبك آمنت وإليك أنبت وعليك توكلت وبك خاصمت وعليك توكلت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت لا إله إلا أنت. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരം തുടങ്ങി. രാത്രി നിസ്കാരത്തിന് പല എന്തുണ്ട്? പല ദുആഉൽ ഇസ്തിഫ്താഹുണ്ട്, പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. പക്ഷെ അതിലൊരു ഒരു ദുആണത്. ഇത് ദുഹർസ്കാരത്തിന് കൈയെട്ടിയിട്ട് ചെല്ലാൻ പാടില്ല കേട്ടോ, വേക്കുന്ന ആളുകൾ കുത്തും, കാരണം അത് കുറേ ലോങ് അല്ലേ, അങ്ങനത്തെ പോലെ. അവിടെ നമ്മൾ ചെറിയ ദുആണ് നിർവഹിക്കേണ്ടത്. പക്ഷേ രാത്രി നിസ്കാരത്തിലാകുമ്പോൾ നമ്മൾ ഇത്തരം ദുആഉൽ ഇസ്തിഫ്താഹിൽ തുടങ്ങി, എന്തൊരു ഗംഭീരമാണ് ഈ ദുആ. നമ്മളിത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ, നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് എഴുതിയത് നോക്കി വായിച്ചാലും മതി, അള്ളാഹു അക്ബർ കൈ കെട്ടി, അതിൽ വിഷയമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവിടെ നോക്കി നിങ്ങൾ റസൂലിൽ എത്ര അൽഹംദു ലക്കൽ ഹംദ് പറഞ്ഞു, ലക്കൽ ഹംദ് പറഞ്ഞു, അതാണ് നമ്മളോട് പറയാണ്. പിന്നെ
അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അൽഹംദു പറയുമ്പോൾ അൽഹംദുല്ല പറയുമ്പോൾ കൂലു അൽഹംദുല്ല നിങ്ങൾ എന്ത് ചെയ്യണം, അൽഹംദുല്ല പറയണം. അൽഹംദുല്ല പറയുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തികഞ്ഞ മാതൃക ആയിരുന്നു എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ആ ഒരു പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹിനെ പറഞ്ഞത്. ഇല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുല്ല പറഞ്ഞതിൻ്റെ പിന്നെ ഉദാഹരണങ്ങൾ ധാരാളം വെറും പിന്നെ ഭക്ഷിച്ചാലും പാനം ചെയ്താലും മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പിന്നെ ഇപ്പോൾ ഒരു പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ അൽഹംദുലില്ലാഹി ലദീ ആഫാനി മിമ്മൻ ഇബ്തലാ കബി വഫദ്ദൽനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ദീല, ഇങ്ങനെ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ ഏതൊരവസ്ഥയിലും അൽഹംദുലില്ലാഹി പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ്, അൽഹംദുലില്ലാഹി മിൽ അമാ ഖലഖ്, അൽഹംദുലില്ലാഹി അദദ മാ ഫിൽ അർളി വസ്സമാ, അൽഹംദുലില്ലാഹി മിൽ അമാ ഫിൽ അർളി വസ്സമാ, അൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബു, അൽഹംദുലില്ലാഹി മിൽ അമാ അഹ്സാ കിതാബു, അൽഹംദുലില്ലാഹി അദദ കുല്ലി ഷൈഇൻ, അൽഹംദുലില്ലാഹി മിൽ കുല്ലി ഷൈഇൻ. എന്താ ഈ ആ അൽഹംദുലില്ലാഹിൻ്റെ ഒക്കെ ഒരു വ്യാപ്തി, അതിൻ്റെ മായന, നമ്മളത് അർത്ഥറിഞ്ഞിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള ഒരു പിന്നെ ഹംദാണ് നമ്മൾ നിർവഹിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിർവഹിച്ചതാണ്. ഞാനൊരു പിന്നെ ഖാദി, ഖാദി അൽ കൂഫ, കൂഫയിലെ ഖാദി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മഹാൻ, അദ്ദേഹം പിന്നെ ഹിജ്റ 116 മരണപ്പെട്ട മുഹാരിബ് ഇബ്നു ദിസാർ ഇബ്നു ഖുർദൂസ് അസദൂസി എന്ന് പറയുന്ന മഹാനാണ്. മുഹാരിബ് ഇബ്നു ദിസാർ അദ്ദേഹം കൂഫയിൽ ഖാദി ആയിരുന്നു. 116 മരണപ്പെടുക എന്ന് പറഞ്ഞാൽ, ഹിജ്റയുടെ 116 മരണപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഏത് കാലഘട്ടം, സഹാബികളുടെ കാലം കഴിഞ്ഞിട്ട് താബിഈങ്ങളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ ഉത്തമ നൂറ്റാണ്ട് കണ്ട മഹാനാണ് ആര്, ഈ മുഹാരിബ് ഇബ്നു ദിസാർ ഇബ്നു ഖുർദൂസ് അസ്സദൂസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ ഒരു ഹംദ് നിർവഹിച്ചതിനെക്കുറിച്ച്. അതിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അയൽവാസി പറയാണ്, രാത്രി ഇദ്ദേഹം അള്ളാഹുവിന് ഹംദ് നിർവഹിച്ചിട്ട് ഇരുളിൻ്റെ മറവിൽ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുക, ഇരുളിൻ്റെ മറവിൽ. ആ ഇരുളിൻ്റെ മറവിൽ അദ്ദേഹം അള്ളാഹ്ക്ക് ഹംദ് നിർവഹിച്ച് പറഞ്ഞ വചനങ്ങളെയാണ് ഈ ഉദ്ധരിക്കുന്നത്. ഇമാം ഇബ്നു അബിദുനിയ അദ്ദേഹത്തിൻ്റെ അശുക്ർ എന്ന് പറയുന്ന കിതാബിലാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അള്ളാഹുമ്മ അള്ളാഹുമ്മ അനല്ലദി, ഇവിടെ അത് എഴുതി ഒരു വരി എഴുതാം, എന്നിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. കുന്തു സഗീറൻ ഫറബ്ബൈതുഹു ഫലക്കൽ ഹംദ്. അള്ളാഹുമ്മ അള്ളാഹുവേ, അദ്ദേഹത്തിൻ്റെ ദുആന്റെ തുടക്കം എങ്ങനെയാണ്, അള്ളാഹുമ്മ അള്ളാഹുവേ അനല്ലദി കുന്തു സഗീറൻ, ഞാൻ ആരായിരുന്നു, കുന്തു സഗീറൻ ഞാൻ ചെറിയ കൊച്ചു കുട്ടിയായിരുന്നു, ഫറബ്ബൈതഹു നീയാണ് എന്ത് ചെയ്തത്, ഈ കൊച്ചുകുട്ടിയെ റബ്ബൈതഹു വളർത്തിയത്, അതുകൊണ്ട് ഫലക്കൽ ഹംദ്, ഫലക്കൽ ഹംദ്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയണതാണ് അള്ളാഹുമ്മ അനല്ലദി കുന്തു വ അനല്ലദി കുന്തു, പിന്നൊക്കെ വ അന കുന്തു ദഈഫൻ ഫഖവ്വൈതഹു, ഞാൻ ദഈഫൻ ആരായിരുന്നു, ദുർബലനായിരുന്നു, പക്ഷെ ഫഖവ്വൈതഹു നീയാണ് അവൻ എന്ത് ചെയ്തത്, ബലപ്പെടുത്തിയത്, കൊണ്ട് ഫലക്കൽ ഹംദ്, നമ്മൾ ഫലക്കൽ ഹംദ്. അനല്ലദി കുന്തു ഫഖീറൻ, ഞാൻ ആരായിരുന്നു, ദരിദ്രനായിരുന്നു, നിർധനരായിരുന്നു, ഫ അഗ്നൈതഹു ആ ദരിദ്രനായ എന്നെയാണ് എന്ത് ചെയ്തത്, നീ ധനികനാക്കിയത്, അതുകൊണ്ട് ഫലക്കൽ ഹംദ്, നിനക്കാകുന്നു സർവസ്തുതിയും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇത് തുടങ്ങുകയാണ്, ഇത് ഗണം വരുന്ന നീണ്ട ഗണമാണ്. അനല്ലദി കുന്തു ഫഖീറൻ ഫ അഗ്നൈതു, അന അള്ളാഹുമ്മ അനല്ലദി കുന്തു അസ്ബൻ, അസ്ബൻ എന്ന് പറഞ്ഞെങ്കിൽ അവിവാഹിതൻ, ഫസവ്വജ്തഹു നീയാണ് ഈ അസ്ബയെ എന്നെ എന്ത് ചെയ്ത് വിവാഹിതനാക്കിയത്, അതുകൊണ്ട് ഫലക്കൽ ഹംദ്. അള്ളാഹുമ്മ അന കുന്തു സുഉലൂക്കൻ, സുഉലൂക്കൻ സുഉലൂക്ക് എന്ന് പറഞ്ഞാൽ നിർധനൻ, ഫമവ്വൽതഹു നീയാണ് നിർധനനായ സുഉലൂക്കായ എന്നെ എന്ത് ചെയ്തത്, ഈ സുഉലൂക്കിനെ ഞാനാകുന്ന സുഉലൂക്കിനെ നീയാണ് മവ്വൽതഹു സമ്പന്നനാക്കിയത്, ഫലക്കൽ ഹംദ്. വാനല്ലദി കുന്തു ഗരീബൻ, ഞാനായിരുന്നു അപരിചിതൻ, പക്ഷേ ഫവസൽതഹു ആ അപരിചിതനെ നീയാണ് ചേർത്ത് നിർത്തിയത് അതുകൊണ്ട് ഫലക്കൽ ഹംദ്. വാനല്ലദി കുന്തു മുസാഫിറൻ ഫസാഹബ്തഹു, ഞാൻ മുസാഫിറായിരുന്നു,
ആ മുസാഫിറിനെ നീ സാഹബ് തഹു, സാഹബ് തഹു നീ സഹവസിച്ചു, അന്ത സാഹിബു ഫി സഫർ, നീ സഹവസിച്ചു, അതുകൊണ്ട് ഫലക്കൽ ഹംദ്, ഫലക്കൽ ഹംദ്. വഅനല്ലദീ കുൻതു റാജിലൻ, ഞാൻ ഒരു കാൽനടക്കാരനായിരുന്നു. ഫഹമൽതഹു, അങ്ങനെയുള്ള ആ കാൽനടക്കാരനെ വഹിച്ചത് നീയാണ്, അതുകൊണ്ട് ലക്കൽ ഹംദ്, നിനക്കാകുന്നു സർവസ്തുതിയും. വഅനല്ലദീ കുൻതു സാഖിബൻ, സാഖിബൻ 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 എന്ന് പറഞ്ഞെങ്കിൽ വിശന്നൊട്ടിയവൻ, അനല്ലദീ സാഖിബൻ, ഞാൻ വിശന്നൊട്ടിയവനായിരുന്നു. ഫഅശ്ബഅതഹു, ആ വിശന്നൊട്ടിയവന് നീയാണ് അന്നം നൽകി ഊട്ടിയത്, അന്നം നൽകി ഊട്ടിയത്, അതുകൊണ്ട് ഫലക്കൽ ഹംദ്, ഫലക്കൽ ഹംദു. വഅന കുൻതു ആരിയൻ, വഅനല്ലദീ കുൻതു ആരിയൻ, നമുക്ക് ഇവിടെ എഴുതാം ആരിയൻ. എന്താ ആരിയൻ? ഉടുമുൻ വിവസ്ത്രൻ, വസ്ത്രമില്ലാത്തവൻ. ഞാൻ വഅനല്ലദീ കുൻതു ആരിയൻ, വിവസ്ത്രനായിരുന്നു. ഫകസൗതനി, നീയാണ് എനിക്ക് ആ നാണം മറക്കാൻ വസ്ത്രം നൽകിയത്, അതുകൊണ്ട് ഫലക്കൽ ഹംദ്, നിനക്കാകുന്നു സ്തുതികൾ മുഴുവനും. വഅന കുൻതു സാഇലൻ, ഞാൻ നിനക്ക് നിന്നോട് ചോദിച്ചവനായിരുന്നു, യാചിച്ചവനായിരുന്നു. ഫഅജബ്തഹു, ആ യാചകന് നീ എന്ത് ചെയ്തു? ഉത്തരമേകി, അതുകൊണ്ട് ഫലക്കൽ ഹംദ്. അന കുൻതു ദാഇയൻ, ഞാൻ ദുആയിരക്കുന്നവനായിരുന്നു. ഫഅജബ്തുഹു, അനക്കുന്തു സാഇലൻ ഫഅതൈതഹു, നീ ചോദിച്ചവന് നൽകി, അതുകൊണ്ട് ഫലക്കൽ ഹംദ്. വഅനക്കുന്തു ദാഇയൻ, ഞാൻ ദുആ ചെയ്യുന്നവനായിരുന്നു. ഫഅജബ്തുഹു, ആ ദുആക്ക് നീ ഉത്തരം നൽകി, അതുകൊണ്ട് ഫലക്കൽ ഹംദ്, അതുകൊണ്ട് ഫലക്കൽ ഹംദ്. മരീദൻ, ഞാനിത് എഴുതിയത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. വഅനക്കുന്തു മരീദൻ, ഞാൻ രോഗിയായിരുന്നു. ഫഷഫൈതഹു, നീയാണ് ആ രോഗിക്ക് എന്ത് ചെയ്തത്? സൗഖ്യമേകിയത്. പിന്നെ ഫലക്കൽ ഹംദു അലഹംദില്ലക്ക്, അദ്ദേഹം അവസാനിപ്പിക്കുന്ന ഫലക്കൽ ഹംദ്, അതുകൊണ്ട് നിനക്കാകുന്നു ഹംദുകൾ മുഴുവനും. അലഹംദില്ലക്ക്, നിനക്കുള്ള ഹംദി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനൊക്കെ എനിക്ക് ഹംദ് പറയാൻ പറ്റി, അതെന്തുകൊണ്ടാ? അള്ളാൻ്റെ ഔദാര്യമാണ് അത് തോന്നിപ്പിച്ചത് അല്ലേ, അതുകൊണ്ട് അതിലും നിനക്ക് ലക്കൽ ഹംദ്, ഹംദുകൾ മുഴുവനും എന്നാണ്. മുഹാരിബ് ഇബ്നു ദിസാർ ഇബ്നു ഖുർദൂസ് അസ്സദൂസി തൻ്റെ ഇന്നലകളെ ഓർക്കുകയാണ്, തൻ്റെ ഇന്നലകൾ ഓർക്കുകയാണ്. ആ ഇന്നലകളെ ഓർത്തിട്ട് അദ്ദേഹം, ഞാൻ ദുർബലരായിരുന്നു, ആ ദുർബലനെ നീയാണ് ബലപ്പെടുത്തിയത്. ഞാൻ നിർധനരായിരുന്നു, ആ നിർധനനെ നീയാണ് ധന്യനാക്കിയത്. ഞാൻ കുരുന്നായിരുന്നു, ആ കുരുന്നായവനെ നീയാണ് പോറ്റി വളർത്തിയത്. ഞാൻ അവിവാഹിതനായിരുന്നു, ആ അവിവാഹിതനെ നീയാണ് വിവാഹിതനാക്കിയത്. ഞാൻ സ്വത്തില്ലാത്തവനായിരുന്നു, പക്ഷേ നീയാണ് മവ്വൽത്തഹു, സ്വത്ത് നൽകിയിട്ടവന് സ്വത്ത് കനിഞ്ഞത്. ഞാൻ ഒരു അപരിചിതനായിരുന്നു, വിദേശിയായിരുന്നു, പക്ഷേ നീയാണ് ചേർത്ത് നിർത്തിയത്. വിദേശി ആരെങ്കിലും ചേർത്ത് നിർത്തുമല്ല, പക്ഷേ നീ ചേർത്ത് നിർത്തി. ഞാൻ ഒരു യാത്രക്കാരനായിരുന്നു, പക്ഷേ ആ യാത്രക്കാരനെ നീയാണ് സഹവസിച്ചത്. ഞാൻ കാൽനടക്കാരനായിരുന്നു, നീയാണ് ആ കാൽനടക്കാരനെ വഹിച്ചത്. ഞാൻ വിശന്നൊട്ടി നിലത്തൊട്ടിയവനായിരുന്നു, നീയാണ് അന്നം നൽകിയിട്ട് പക്ഷി അടക്കിയത്. ഞാൻ രോഗിയായിരുന്നു, ആ രോഗിയെ നീയാണ് രോഗം മാറ്റിയത്. ഞാൻ നഗ്നനായിരുന്നു, ആ നഗ്നത നീയാണ് മറച്ചത്. ഞാൻ യാചിച്ചു, നീയാണ് കനിഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് നീയാണ് ഉത്തരം നൽകിയത്. ഓരോന്ന് പറയുമ്പോഴും ഫലക്കൽ ഹംദ്, ഫലക്കൽ ഹംദ്, ഫലക്കൽ ഹംദ് എന്ന് പറഞ്ഞ അദ്ദേഹം അള്ളാഹുവിന് ഹംദ് നിർവഹിച്ചത് ഇരുളിൻ്റെ മറവിൽ നിന്ന് അയൽവാസി കേട്ടതാണ് ഇത് ഉദ്ധരിച്ചത്, അയൽവാസി കേട്ടതാണ് ഇത് ഉദ്ധരിച്ചത്, മനസ്സിലായി? ഇതൊരു മുഹാരിബ് ഇബ്നു ദിസാറിൻ്റെ മാത്രം ഒരു വിഷയമല്ല, ഇത് നമ്മളുടെയൊക്കെ അളവിലുള്ള വിഷയമാണ് അല്ലേ. നമ്മളൊക്കെ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ അളവിലും വന്നിട്ടുണ്ട്. നമ്മൾ കുരുന്നായിരുന്നു, നമ്മൾ ദുർബലനായിരുന്നു, നമ്മൾ നിർധനരായിരുന്നു, നമ്മൾ അവിവാഹിതരായിരുന്നു, നമുക്ക് രോഗം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് സ്വത്തില്ലാത്ത അവസ്ഥ, ഇതിലൊക്കെ പടച്ചു തമ്പുരാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൈ പിടിച്ചു ഉയർത്തിയിട്ടുണ്ട്, നമുക്ക് താങ്ങായിട്ടുണ്ട്, തണലായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓർത്തിട്ടൊരു രാത്രി നമുക്ക് അള്ളാഹുവിനോട് ലക്കൽ ഹംദ്, ഒരു ലക്കൽ ഹംദ് എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം ഇതിനൊക്കെ ഹംദോദി എന്ന് മാത്രമല്ല, ഇതിനൊക്കെ ഹംദോദാൻ ഉദവി നൽകി അള്ളാഹുവെ, ഈ ഹംദിനൊക്കെയും നിനക്ക് അൽഹംദ്, അൽഹംദ് എന്ന് പറയും. കാരണം ഈ അൽഹംദ് എന്നുള്ളത് എന്താണ്? ഒരു ശുക്രാണ്, അള്ളാഹ്ക്ക് ശുക്രർപ്പിക്കാനുള്ള ഒരു പ്രയോഗമാണ്. ഞാനിത് ഉദ്ധരിച്ചത് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ ഉദ്ധരിച്ചത് നമ്മളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ആ അളവിൽ നമുക്ക് അൽഹംദുലില്ലാ പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഗതകാലങ്ങളിൽ പടച്ചുറപ്പ് നമുക്ക് നൽകിയ
അനുഗ്രഹങ്ങളെ ഓർത്ത്, അതാണ് ഫവാദിൽ. ആ ഫവാദിലുകളെ ഓർത്ത് ഫളായിലുകളുള്ള അള്ളാഹ്ക്ക് നമ്മൾ അൽഹംദുലില്ല പറയണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ചരിത്രം നൽകുന്നതിലൂടെ. തൈ അൽഹംദുലില്ല, സ്തുതികൾ ഹംദുകൾ എല്ലാം അള്ളാഹുവിന് പ്രത്യേകമാകുന്നു. അള്ളാഹു ആരാണ്? ഫാത്തിരി സമാവാതി വല്ലാർ. ഈ ഫാത്തിരി സമാവാതി വല്ലാർ എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ 5 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അല്ലേ. ഫാത്തിരി സമാവാതി വല്ലാർ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെടുന്നതാണ് ഈ ഫാത്തിരി സമാവാതി വല്ലാർ. ചില പണ്ഡിതന്മാരിട്ടോ അസ്മാഉൽ ഹുസ്നയിൽ ചിലരിത് എണ്ണിയിട്ടുണ്ട്. ഫാത്തിരി സമാവാതി വല്ലാർ മൊത്തത്തിൽ സൂറത്ത് അൻആമിലും ഇബ്രാഹിമിലും സുമറിലും ഷൂറയിലും സൂറത്ത് യൂസഫിലും ഫാത്തിറ സമാവാതി വല്ലാർ വന്നിട്ടുണ്ട്. തയ്യപ്പ് നമുക്ക് ഇൻഷാല്ലാ ഈ ഫാത്തിറ സമാവാതി വല്ലാർന്ന് അത് നമുക്കൊരു കുറച്ച് പഠനാർഹമായിട്ടുള്ളൊരു വിഷയമാണ്. കുറേ ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു വിഷയമാണ്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത ക്ലാസ്സിൽ തുടരാം. ബീദിനില്ല പ്രത്യേക ഒരു കാരണമല്ല, കാരണം ഇതിലൊക്കെ അഖീദാപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ബിസ്മില്ല, അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, പാനം ചെയ്യുമ്പോൾ ബിസ്മില്ല, അതുപോലെ തന്നെ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല, അള്ളാഹു മിന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ബിസ്മിൽ മാത്രം ഒതുക്കാൻ പാടുള്ളതല്ല, അത്ര ലോപിപ്പിക്കാൻ പാടില്ല. ബിസ്മില്ല, ബിസ്മില്ല അങ്ങനെ പറയണം. പിന്നെ നമ്മളിപ്പോൾ ഭാര്യ ഭർത്തർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ല, അള്ളാഹുമ്മ ജന്നിബിന ഷൈത്താന വ ജന്നിബി ഷൈത്താന മാ റസഖ്തന, ഇങ്ങനെ ബിസ്മില്ല എന്നുണ്ട്. മന്ത്രിക്കുമ്പോൾ ബിസ്മില്ല 3 തവണ, ഇങ്ങനെയൊക്കെ ബിസ്മില്ല. നമ്മൾ ഖുർആൻ ഓതി തുടങ്ങുകയാണെങ്കിൽ പിറ്റേന്നൊക്കെ തുടങ്ങുമ്പോൾ എന്തായാലും ബിസ്മി ഓതണം. നമ്മൾ ഓതി ഓത്ത് തുടങ്ങുകയാണ്, ഓത്ത് തുടങ്ങുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഓതണം. ഇഖ്റാ ബിസ്മി റബ്ബിക്ക് ഓതി തുടങ്ങുകയാണെങ്കിൽ, അതേസമയം നമ്മളിപ്പോൾ എന്ത് ചെയ്തോ ഒന്ന് പിന്നെ ഒരു മുബീൻ വരെ നിർത്തി ഇട്ടിട്ട് വെള്ളം കുടിച്ചിട്ട് പിന്നെ തുടങ്ങുകയാണെങ്കിൽ അല്ല നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇസ്തിആദത്ത് നിർത്തിയിരുന്നെങ്കിൽ മതി. അതേസമയം നമ്മൾ ഓതി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് സൂറത്തുകൾ തുടങ്ങുമ്പോൾ, സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മി ഓതണം. സൂറത്തു ബറ ഒഴിച്ച്, സൂറത്തിൽ ബറാൻ്റെ തുടക്കത്തിൽ ബിസ്മില്ല, അതിന് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം, ബിസ്മി തുടക്കത്തിൽ ബിസ്മി ഓതണം. അത് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ, അതില്ല എങ്കിൽ ഇസ്തിആദത്ത് മതി. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ.